ഗൾഫിൽ നിന്ന് പെരുന്നാളിന് രണ്ടാഴ്ചത്തെ ലീവിന് വന്നതാണ് റാഫി. നാട്ടിലെത്തിയ പിറ്റേ ദിവസം തന്നെ ഭാര്യയെയും രണ്ട് മക്കളെയും ഉമ്മയെയും കൂട്ടി നഗരത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിൽ തന്നെ ഷോപ്പിംഗിന് പോയി. മണിക്കൂറുകൾ നീണ്ട പർച്ചേസിന് ശേഷം ബില്ലടക്കാനായി റാഫി ക്യാഷ് കൌണ്ടറിലെത്തി. തന്റെ കളിക്കൂട്ടുകാരൻ കൂടിയായ ഷെഫീഖാണ് ക്യാഷ് കൌണ്ടറിലുള്ളത്. ഓരോരോ ഐറ്റംസ് എടുത്ത് പ്രൈസ് നോക്കി ബില്ലടിക്കുന്നതിനിടയിൽ ഷെഫീഖ് ചോദിച്ചു, കൊറേ ലീവുണ്ടോടാ? ഇല്ലടാ, രണ്ടാഴ്ച, 22-ന് തിരിച്ചു പോണം. ഉമ്മയും കുട്ടികളും ഭാര്യയും കുറച്ചു മാറി സോഫയിലിരിക്കുകയാണ്. 16,000 രൂപയുടെ ബില്ല് കൊടുത്ത് ക്യാഷ് വാങ്ങി എണ്ണി നോക്കി ഷെഫീഖ് റാഫിയോട് ചോദിച്ചു, അല്ല റാഫിയെ, ഇതിൽ ഉമ്മാക്കുള്ള ഐറ്റംസ് ഒന്നും കണ്ടില്ലല്ലോ. ഓ അതോ, ഉമ്മാക്ക് ഞാൻ ചെറിയൊരു നാക്ക് എടുത്തു കൊടുത്തടാ. പിന്നെ ഉമ്മാക്ക് ഞാൻ മാത്രമല്ലല്ലോ മകനായിട്ടുള്ളത്, വേറെയും മൂന്നാളില്ലേ. കല്യാണമായാലും പെരുന്നാളായാലും അസുഖം വന്നാലൊക്കെ ഞാൻ തന്നെ ചെലവാക്കണം. മാത്രല്ല, ഞാനിപ്പോ കുറച്ച് ടൈറ്റില. അവന്റെ മറുപടി കേട്ട് ഷെഫീഖ് ഇച്ചിരി ദേഷ്യത്തോട് ചോദിച്ചു, ഒന്നും വാങ്ങിക്കൊടുക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? അത് പിന്നെ കുട്ടികളെ നോക്കുക ഒരാളില്ലെങ്കിൽ ഒന്നും നോക്കിയെടുക്കാൻ കഴിയില്ലടാ. അവരവിടെ ഇവിടെ ഓടി നടന്ന് ആദ്യം ഇതൊക്കെ വലിച്ചിട്ട് ഒരു സമാധാനം തരില്ല. ഉമ്മണ്ട്, പിന്നെ ഉമ്മ നോക്കിക്കോളുമല്ലോ. വളരെ നിസ്സാരമായി അത് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് അയാൾ തിരിഞ്ഞു നടന്നു. രണ്ട് കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടക്കുന്ന ആ ഉമ്മയെ കണ്ടപ്പോൾ ഷെഫീഖിന് വല്ലാത്ത സങ്കടം തോന്നി. അടുത്തുണ്ടായിരുന്ന നൌഷാദിനോടായി ഇങ്ങനെ പറഞ്ഞു, ഭാര്യയ്ക്ക് 3 കൂട്ടവും മക്കൾക്കും അവനും ഈ 2 കൂട്ടവും എടുത്ത അവന് ഉമ്മാക്ക് 1 കൂട്ടം എടുത്തു കൊടുക്കാൻ ടൈറ്റാണ് പോലും. ചെറിയ പെരുന്നാളിന് എടുത്തു കൊടുത്തിട്ടുണ്ടത്രേ. ആ ഉമ്മയുടെ കൈ പിടിച്ചു പോകുന്ന മക്കള് ഇതൊക്കെ കണ്ടു വളരട്ടെ, പലിശ സൈന്യം തിരിച്ചു കിട്ടുമ്പോഴേ ഇവനൊക്കെ പഠിക്കൂ. അന്ന് രാത്രി കിടക്കുമ്പോൾ റാഫിയുടെ ഉപ്പ ഉമ്മയോട് ചോദിച്ചു, അവരെ കൂടെ പോയിട്ട് നീയൊന്നും എടുത്തില്ലേ? ഇല്ല, മുജീബും മോളും കുറെ നിർബന്ധിച്ചതാ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. കരഞ്ഞു പോകുമെന്ന ഭയമുള്ളത് കൊണ്ടാവണം തല താഴ്ത്തിക്കൊണ്ടാണ് ആ ഉമ്മ അത്രയും പറഞ്ഞത്. കളവ് പറഞ്ഞ ശീലമില്ലാത്ത കൊണ്ടും ശബ്ദത്തിലെ പതർച്ച കൊണ്ടും ഉപ്പാക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. നീ അതൊന്ന് എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞേ. കണ്ണുകളുയർത്തി ആ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ഉമ്മയുടെ കവിളിലേക്ക് 2 തുള്ളി കണ്ണീരിട്ട് വീണിരുന്നു. ഉമ്മയെ ചേർത്ത് പിടിച്ച് കൈവിരലുകൾ കൊണ്ട് കണ്ണീര് തുടച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു, സാരല്ല പോട്ടെ, നമ്മളെ കുട്ടികളല്ലേ, അവർക്ക് അത്രയല്ലേ അറിവുള്ളൂ. അല്ലെങ്കിലും ഈ പുതിയതൊക്കെ ഇട്ട് ഈ വയസ്സുകാലത്ത് നമ്മൾ എവിടെ പോവാനാ? പുതിയത് ഇടാനുള്ള പൂതിയുണ്ടൊന്നല്ല. എന്നാലും എന്റെ കുട്ടി, ഉമ്മാക്ക് എന്തേലും വേണമെന്നൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. ഞാൻ എങ്ങനെ പോയിട്ട് വളർത്തിയ കുട്ടിയാവോന്. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉമ്മയുടെ കവിളിലൂടെ കണ്ണുനീരൊരു മഴയായി പെയ്തു തുടങ്ങിയിരുന്നു. ഒരു ചുമരിനപ്പുറം തന്റെ അവഗണന കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഒരു മാതൃഹൃദയമുണ്ടെന്നറിയാതെ റാഫിയും ഭാര്യയും പെരുന്നാളിനടുത്ത പുതുക്കോടി ഓരോന്നായി എടുത്തു നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇത് കേൾക്കുന്നവരിൽ ഇതുപോലെയുള്ള റാഫിമാരുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇതുപോലുള്ള ധാരാളം റാഫിമാരുണ്ട്. അവരോടായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു കൊടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പെരുന്നാളിന് പുതിയ ഡ്രസ്സ് കിട്ടാത്തത് കൊണ്ടല്ല ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. ഭാര്യയെയും മക്കളെയും പരിഗണിക്കുന്നതിനിടയിൽ അവഗണിക്കപ്പെട്ടുപോയ ഒരു മാതാവിന്റെ ഹൃദയവേദനയായിരുന്നു അത്. ഇതുപോലെ നിത്യജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കരുതുന്ന പല അവസരങ്ങളിലും ഇത്തരം അവഗണനകൾ മാതാപിതാക്കൾ അനുഭവിക്കാറുണ്ട്. അതൊന്നും കാണാനുള്ള കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാവാറില്ല എന്ന് മാത്രം. 10-25 വയസ്സുവരെ ഓരോ മാതാപിതാക്കളും എത്ര കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നീട് തരക്കേടില്ലാത്തൊരു ജോലിയും ഒരു പെണ്ണും ജീവിതത്തിലേക്ക് വരുമ്പോഴാണല്ലോ മാതാപിതാക്കൾ നമുക്ക് 2-ാം നമ്പറായി മാറുന്നത്. ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുത്തതുകൊണ്ടോ അവർക്ക് വേണ്ടി ഹോസ്പിറ്റലിലെ ബില്ലടച്ചതുകൊണ്ടോ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാക്ക് 1.5 പവന്റെ മാല കൊണ്ടുപോയി കൊടുത്തതുകൊണ്ടോ തീരുന്നതല്ല മാതാവിനോടുള്ള കടപ്പാട്. മാതാപിതാക്കൾക്ക് പ്രായമായാൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അവർ നമ്മെ പോറ്റി വളർത്തിയ പോലെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, പരിഗണനയോടെ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അവരുടെ മുഖത്തിനും ജീവിതത്തിനും ഒരു തിളക്കമുണ്ടാവും. ആ തിളക്കം വെളിച്ചമേകുന്നതാവട്ടെ നമ്മുടെ തന്നെ ജീവിതത്തിനുമായിരിക്കും. മാതാപിതാക്കളെ നിഷ്കളങ്കമായ സ്നേഹത്തോടെ, ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന മക്കളാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. സൗണ്ട് കോട്ടസി ഷാഹുൽ മലയിൽ എക്കോസ്റ്റാർ ഡബ്ബിംഗ് സിയോട്ട് പാണ്ടിക്കാട് തമ്പാനങ്ങാടി.